യോഗ്യതാ ടൂർണമെന്റിൽ കിരീടം നേടിയ മലയാളി താരങ്ങളെ ഏഷ്യൻ ഗെയിംസ് ടീമിൽ നിന്ന് ഒഴിവാക്കി അധികൃതരുടെ അട്ടിമറി. ബാഡ്മിന്റൺ താരങ്ങളായ അപർണ ബാലനെയും ശ്രുതി കെ പിയെയുമാണ് സെലക്ടർമാർ വെട്ടിമാറ്റിയത്. പുല്ലേല ഗോപിചന്ദിന്റെ മകളെ ടീമിലെടുക്കാനാണ് തങ്ങളെ ഒഴിവാക്കിയതെന്ന് അപർണ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഏഷ്യൻ ഗെയിംസ് ടീമിനെ തെരഞ്ഞെടുക്കാനെന്ന പേരിൽ ബംഗളൂരുവിലും ഹൈദരാബാദിലുമായി ടൂർണമെന്റ് നടത്തിയത് ബാഡ്മിന്റൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യ. ഗോപിചന്ദ് അക്കാദമിയിലെ ടൂർണമെന്റിൽ ഡബിൾസ് ചാമ്പ്യന്മാരും ബംഗളൂരുവിൽ സെമി ഫൈനലിസ്റ്റുകളുമായ അപർണ ബാലൻ, ശ്രുതി കെ പി സഖ്യം സ്വാഭാവികമായി ടീമിലെത്തുമെന്ന് കരുതിയെങ്കിലും സംഭവിച്ചത് ഇങ്ങനെ. നമ്മൾ ഇത്രയും ഡിസേർവ് ആയിട്ടും കൂടിയും കളി ജയിച്ചിട്ടും കൂടിയും ഞങ്ങളെ ടീമിൽ എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഒരു പ്ലെയറിന് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ഡബിൾസ് കളിക്കാൻ കൂടി വേറെ ആരുമില്ല ടീമിൽ. ഡബിൾസിൽ റിസർവ് സഖ്യത്തെ തഴഞ്ഞ സെലക്ഷൻ കമ്മിറ്റി ഇന്ത്യൻ കോച്ച് ഗോപിചന്ദിന്റെ 14-കാരിയായ മകൾ ഗായത്രിയെ സിംഗിൾസ് താരമായി തിരികെ കയറ്റി. യോഗ്യതാ ടൂർണമെന്റിൽ സെമിയിൽ മാത്രമെത്തിയ താരമാണ് ഗായത്രി. ഒന്ന് ഗോപിചന്ദിന്റെ മോളെയാണ് എടുത്തേക്കുന്നത്, ഗായത്രി ഗോപിചന്ദും, പിന്നെ ഒന്ന് ആകർഷി കശ്യപ്പാണ്. ഗായത്രി ഗോപിചന്ദ് ഒരു ടൂർണമെന്റ് ക്വാർട്ടർ ഫൈനലും പിന്നെ ഒരു ടൂർണമെന്റ് സെമി ഫൈനലുമാണ്. അത് ആദ്യമായിട്ടാണ് രണ്ട് ടൂർണമെന്റ് ഈ സെലക്ഷൻ വെച്ചുകൊണ്ട് മാത്രമാണ് അവള് കളിക്കുന്നത്. ബാഡ്മിന്റൺ അസോസിയേഷന് പരാതി നൽകിയ അപർണ അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ തുടർ നടപടിക്ക് ഒരുങ്ങുകയാണ്. 9 തവണ ദേശീയ ചാമ്പ്യനായിട്ടുള്ള അപർണ 2010 കോമൺവെൽത്ത് ഗെയിംസിൽ രാജ്യത്തിനായി വെള്ളി മെഡലും നേടിയിരുന്നു. കൊച്ചിയിൽ നിന്നും GKP വിജേഷിനൊപ്പം അമ്പിളി, ഏഷ്യാനെറ്റ് ന്യൂസ്.